ഇപ്പോഴാ തിരിഞ്ഞത്. കണ്ണും മോറുമല്ല കാര്യം പറയുന്നത്, ഹൃദയമാണ്. അത് തുറക്കണം. അത് തുറക്കുന്നത് എപ്പോഴാ? അപ്പോഴാ സംഗതി വിളങ്ങുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസം സ്വന്തം മകൾ ഉമ്മയുടെ അരികിൽ നിന്ന് സ്വർണാഭരണങ്ങളൊക്കെ ഇട്ട് വീടിന്റെ പിറയിലൂടെ ഇറങ്ങി ഓടിയപ്പോഴാ തിരിഞ്ഞത്, എന്റെ മകൾ ഞാൻ കണ്ട മകളല്ല. എന്റെ മകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് ശരിയല്ല. എന്റെ മകളുടെ കണ്ണും മൂക്കും നാവ് കൊണ്ട് എന്നോട് പറഞ്ഞതൊന്നും ശരിയല്ല. എന്റെ മകളുടെ ഹൃദയം മറ്റെവിടെയോ ആയിരുന്നു എന്ന് ഉമ്മാക്ക് തിരിഞ്ഞത് അന്നാണ്. ഹൃദയം മറ്റൊരു സംഭവം തന്നെ. ആത്മാവിനെ കാണാൻ നമുക്ക് കഴിയില്ല. വലുതിനെ ഒന്നും കാണാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളി, വലുതിനെ കാണാൻ വലിയ പ്രയാസ. ഇപ്പൊ ഈ മൈക്ക്, ഈ ബോക്സ്, ഈ ലൈറ്റ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കഹ്റൂബ. കാണാൻ കഴിയില്ല. കരണ്ടാണ്, കാണാൻ കഴിയില്ല. സംഗതി മൂപ്പരാണ് ഇതിന്റെ മുത്ത്. അതങ്ങട്ട് ഒരൊറ്റ വള്ളി ക്ലക്ക്, ഇതൊക്കെ പോയി. കരണ്ട് പോയാൽ എന്തിനാ മൈക്ക് പോണ്? മൈക്ക് പോട്ടെ, പിന്നെ എന്തിനാ ലൈറ്റ് പോണ്? ലൈറ്റ് പോട്ടെ, പിന്നെ എന്തിനാ സൗണ്ട് പോണ്? പിന്നെന്തിനാണ് ഇത് പോണത്? ഫാന് പോണ്? പിന്നെന്തിനാ ആ ലൈറ്റ് പോണ്? പിന്നെന്തിനാ ഇത് പോണ്? ഇതൊക്കെ പോവോ? ഒരറ്റൊന്ന് പോയാൽ പോവും. അപ്പൊ ഇത് മുഴുവനും കരണ്ട് വല്ലാത്ത സംഭവം തന്നെ കേട്ടാ. ദ്വയർപ്പിക്കാൻ പറ്റിയ ആളാ, വലിയ സംഭവമാണത്. പക്ഷെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്തതൊക്കെ പിച്ചു പിടിച്ച് നോക്കണ്ട. എല്ലാം കൂടി പിച്ചു പൊളിച്ച് പണ്ടാരോ പറഞ്ഞ എല്ലാം ഞാൻ പഠിക്കും. ബുക്കാരി പഠിക്കും, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കൽവ് നന്നാക്കി തരട്ടെ. ഒക്കെ പഠിക്കാൻ ഖുറാന്റെ ഇടയ്ക്ക് ബുഖാരിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ, അള്ളാഹു നമ്മളെ കൽവ് നന്നാക്കി തരട്ടെ. ഇറങ്ങിക്കോളി, പഠിച്ചോളി, സാരല്ല. പക്ഷേ ആരെങ്കിലും ഇതിങ്ങനെ കുത്തണ കണ്ടിട്ട് എന്താണ് ഇതിന്റെ ഉള്ളില്? ഇതിങ്ങനെ കത്തിന് നിങ്ങളിങ്ങനെ തിരിക്കണ്. മൂപ്പർ അതിനെ പറ്റി പഠിച്ചിട്ട് തിരിക്കുക. ഞാനൊന്ന് നോക്കട്ടെ, നമ്മക്കെന്താ തുറന്നാല്, നമ്മക്കെന്താ ഓതിയാല്, നമ്മൾപ്പെന്താ കുറവ്, നമ്മക്കെന്താ കുറവ്? തുറന്ന് ഉള്ളിൽ കൈയിട്ടാൽ വിവരറിയും, പിന്നെ ഓതണ്ടി വരൂല. എല്ലാം തുറന്നു നോക്കരുത്. വലുതാണ്, വല്ലാതെ അടുത്താൽ കരിഞ്ഞു പോകും. വല്ലാതെ അടുപ്പിച്ചു കുടിച്ചാൽ ഒന്നും തിരിയൂല. നിങ്ങൾ പത്രം വായിക്കണേ, പത്രങ്ങൾ വെച്ച് തലവേദന ഉണ്ട്, ക്ഷീണം നല്ലോണ്ട്. കിട്ടിയ ചെറിയ ടൈം അള്ളാഹുവിന് വേണ്ടി കുറച്ച് സംസാരിച്ച് ദുആ കൊണ്ട് വസീത് ഇത് പോകാച്ച് സംസാരിക്കുക. ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്കും എനിക്കൊക്കെ ബുദ്ധിയുണ്ട്. അള്ളാഹുവിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പത്രം വായിക്കലില്ലേ, തിരിയണം ചെല്ല. അടുത്ത് പിടിക്ക്, തീരെ തിരിയില്ല. ഒന്നാണ്ട് അടുത്തി അവന്നുകൂടിയാണ് കൊണ്ടുപോയി. ഇങ്ങോട്ട് കൊണ്ടുവാ. അപ്പൊ കുട്ടി അടുത്ത് കൊണ്ടുവന്ന് ഒന്നാണ്ട് പോ. അപ്പൊ വല്ലാതെ പോയി. ഇങ്ങോട്ട് വാ. അപ്പൊ ഇങ്ങോട്ട് വന്നു. തിരിയോ? ഇങ്ങനെ പത്രം പിടിച്ചാ തിരിയോ? ഇല്ല. എന്നാ വല്ലാതെ അങ്ങോട്ട് പോയാ തിരിയോ? ഇല്ല. വല്ലാതെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കണ്ട. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് കഴിച്ചിലാക്കാനുള്ള പരിപാടി. അള്ളാഹുവിന്റെ ആൾക്കാരായിട്ട് ഇങ്ങോട്ട് നിറഞ്ഞ് എന്തൊക്കെയോ ചെയ്തു പോകുന്നവർ, എന്തൊക്കെയാ പറയുന്ന, എല്ലാം വിട്ടിട്ട് അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കട്ടെ. വലുത് കരണ്ട് ഞാൻ അതാ പറഞ്ഞത്. സംഗതി പോയാൽ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, വന്നാൽ ലൈറ്റ് ഒക്കെ കിട്ടും. പക്ഷെ തുടണ്ട, നിന്നാ മതി. കാണാൻ കഴിയില്ല, വലുതൊന്നും കാണാൻ കഴിയാത്തതാ. ഒരു കരണ്ടിന് ഇതൊക്കെ ചെയ്യാൻ കഴിയും, കരണ്ടിനെ കാണാൻ കഴിയില്ല. എങ്കിൽ കാഴ്ചയുടെ പിന്നിൽ, കേൾവിയുടെ പിന്നിൽ, സംസാരത്തിന്റെ പിന്നിൽ, നമ്മുടെ ആക്ഷന്റെ പിന്നിൽ ഒരു കരണ്ടുണ്ട്, ഒരു പവറുണ്ട്. അത് അതാണ് നാം, അതാണ് നമ്മുടെ ആത്മാവ്. തൊടാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, കഴിയില്ല. അപ്പൊ ഞാൻ ഇതുവരെ യഥാർത്ഥത്തിൽ എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല. ഐ എത്ര ചെറുതാണ് ഞാൻ. ഭാര്യയെ കാണാത്ത ഭർത്താവ്, ഭർത്താവിനെ കാണാത്ത ഭാര്യ, ഉമ്മയെ കാണാത്ത മകൻ. കാരണം മരിച്ചു കിടക്കുന്ന മകൻ മരിക്കും മുമ്പ് എങ്ങനെയാ? അങ്ങനെ തന്നെ. ഞാൻ ഇന്നലെ മരിക്കും മുമ്പ് കണ്ട മൂക്ക് ഒരു മാറ്റമില്ല, മരിക്കും മുമ്പ് കണ്ട കണ്ണ് ഒരു മാറ്റമില്ല, മരിക്കും മുമ്പ് കണ്ട കവിളിന് മാറ്റമില്ല, മരിക്കും മുമ്പ് കണ്ട ചുണ്ടിന് മാറ്റമില്ല. ആള് പോയിട്ടുണ്ട്. അപ്പൊ ഞാനിതുവരെ കണ്ടത് അവനെ ആയിരുന്നില്ല.
അവൻ എവിടെ പോയി? അവൻ പോയിരിക്കുന്നു. ഇതുവരെ ഞാൻ കണ്ടത് ഇപ്പോഴും ഇവിടെയുണ്ട്. പിന്നെ ആരാ പോയത്? ഞാൻ കാണാത്തത് പോയി. അപ്പൊ എന്റെ മകനെ ഞാൻ കണ്ടിട്ടില്ലേ? ഇല്ല. മൻ ആറഫ നഫ്സഹു ഫഖദ് ആറഫ റബ്ബ. ഞാൻ നമ്മളെ എന്നാണോ മനസ്സിലാക്കുന്നത്, അന്ന് നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ ബുദ്ധിയും ചിന്തയൊക്കെ അള്ളാഹു ഏറ്റിത്തരട്ടെ. ഒരു സാധനമായിരിക്കും എല്ലാറ്റിന്റെയും പിന്നിൽ, ഒറ്റ സാധനം. അത് ബേടക്കായ മൊത്തം പോയി. 250 പൈപ്പില് ഒരു വലിയ കെട്ടിടത്തിൽ വരുന്ന സകല വെള്ളവും ഓരോരുത്തരും ഓരോന്നിനും ഉപയോഗിക്കണം. എല്ലാ പൈപ്പിലൂടെയും പുറത്തു വരുന്ന വെള്ളത്തെ കെട്ടി നിർത്തിയ ടാങ്കിലേക്ക് ഒരു എലി വീണ് ചത്ത് പറയിപ്പിച്ച് നിൽക്കുക, വഷളാക്കി. ഈ പൈപ്പിലൂടെ വരുന്ന സകല വെള്ളവും മോശമായി. ഇങ്ങനെയൊന്നും ആയാൻ പറ്റൂല. നമുക്കൊന്ന് ഉഷാറാക്കണം. എല്ലാ പൈപ്പും പെയിന്റ് അടിച്ച് ശുദ്ധിയാക്കി പൈപ്പിന്റെ മുകളിൽ ഖത്തർ പൂശി പൈപ്പിന് ഒരു നല്ല മാലയിട്ട് കൊടുത്ത്, പൂമാല. എന്നിട്ട് പുതിയ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ്. തുറന്നു നോക്കിയപ്പോ ഫോട്ടോ എടുക്ക. തുറക്കരുത്, വീഡിയോയിൽ പറ്റും. അനുഭവിക്കാൻ അതിനെ പറ്റില്ല. ഹൃദയം കേടുവന്നിട്ടുണ്ട്. പുറത്തു വരുന്നതൊക്കെ മണക്കുന്നതായിരിക്കും, നാറുന്നതായിരിക്കും. അതാണ് ടാങ്കി നഷ്ടപ്പെട്ടാൽ, അത് നശിച്ചാൽ, അതുവഴി പുറത്തു വരുന്നതിന് മുഴുവനും അന്നാറ്റമുണ്ടാകും. അല്ലാഹു അൽബ് നന്നാക്കി തരട്ടെ.